ശരി സ്തുതി ആയിരിക്കട്ടെ. എൻ്റെ പേര് ലിസി തോമസ്. ഞാനിപ്പോൾ 6 വർഷമായിട്ട് കുവൈറ്റിൽ ഹോം കെയർ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഞാൻ 2018 മുതൽ കാർമൽ സിസ്റ്ററിൻ്റെ എല്ലാ വീഡിയോകളും കാണുമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ആളാണ്. 10,000 കണക്കിന് വചനം എഴുതി. ആദ്യമായിട്ടൊരു അത്ഭുതം നടന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മോന് 34 വയസ്സായിരുന്നു. അവന് വിവാഹ തടസ്സമായിരുന്നു. അവന് വേണ്ടിയിട്ട് ഞാൻ ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന തിരുവചനം 1000 പ്രാവശ്യം എഴുതി 900 തവണയായപ്പോഴേക്കും അവന് കല്യാണാലോചന വന്നു. ആ കല്യാണം തന്നെ നടക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ ഹാപ്പി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതാണ് ആദ്യമായിട്ട് നടന്ന ഒരു അത്ഭുതം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ജോലിയില്ലാത്തവർക്കും ഒരുപാട് പേർക്ക് ഞാൻ ഈ വചനം, ഈ സാക്ഷ്യം, ഈ അനുഭവ സാക്ഷ്യം വെച്ച് എല്ലാവരോടും പറയുകയും ഒരുപാട് കൂട്ടുകാർ ജോലിയില്ലാത്തവരൊക്കെ യശയ്യ 45:2-3 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ രഹസ്യനിധികളും ധനശേഖരവും നിനക്ക് നൽകും എന്ന തിരുവചനം. ജോലിയില്ലാത്ത ഒത്തിരി മക്കളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ എഴുതി ഒരുപാട് ജോലി കിട്ടിയവരുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത് എൻ്റെ കുടുംബത്തിന്. ഞാൻ 127:1 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന ബൈബിൾ വചനം 1000 തവണ എഴുതി. അങ്ങനെ എനിക്കൊരു വീട്, ഞങ്ങൾക്കൊരു വീട് ദൈവം തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഈ വചനം എഴുതി 10,000 കണക്കിന് മേലെ ഞാൻ വചനം എഴുതി. ഇപ്പോൾ ഞാൻ 93 വയസ്സിന് മേലെയുള്ളൊരു കുവൈറ്റി മാമേനെയാണ് നോക്കുന്നത്. അപ്പോൾ ആ മാമയുടെ മോള് കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ എഴുതുന്ന കണ്ടുകൊണ്ട് ചോദിച്ച എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ വേഡാണ് എഴുതുന്നത്. അപ്പോഴേക്കും അവർ പറഞ്ഞു, കൊറോണ പോവാൻ വേണ്ടിയിട്ട് നീ എഴുതണം എന്ന് പറഞ്ഞ് എനിക്ക് ബുക്കും പേനയും എല്ലാം കൊണ്ട് തന്ന ബുക്സാണ് ഇത് മൊത്തം. ഇത് മുഴുവൻ എഴുതി തീർത്തതാണ്. പിന്നെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒത്തിരി സഹായമായി ആ കുവൈറ്റി മേഡത്തിൻ്റെ വാക്കുകൾ. അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പിന്നെ അതിലും വലിയൊരു അത്ഭുതം നടന്നത് എൻ്റെ മോള് PG കഴിഞ്ഞവളാണ്. അവളെ വിദേശത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഒത്തിരി എഴുതിയിട്ടൊന്നും ഒന്നും നടന്നില്ല. അപ്പോഴാണ് സിസ്റ്ററിൻ്റെ 57:2 അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഞാൻ ആ വാക്യം 1000 തവണ എഴുതി കഴിഞ്ഞു, എഴുതി തീർന്നു. അടുത്ത ദിവസം തന്നെ മോൾക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. ഒരു വഴി ഒന്നുമില്ലാതിരുന്ന എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ദൈവത്തിന്. ഇത് എന്നാലാവും വിധം ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇത് അനുഭവ സാക്ഷ്യമായി പറഞ്ഞു കൊടുത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഉള്ളത് നോക്കും എന്ന് പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പൊന്നീശു ഈശു ഈശു ഹിന്ദി പൊന്നീശു ഈശു ഈശു ഹിന്ദി പൊന്നീ